ഹായ്, ഞാൻ ഇന്ന് നാട്ടുംപുറത്തെ, അതായത് ചെറിയ കടകളിലത്തെ ഏതെങ്കിലും ഒരു ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാന്ന് മറ്റൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നാട്ടുംപുറം എന്ന് പറയുമ്പോൾ ഉള്ള ഏരിയയിൽ പണ്ടത്തെ ഒരു സ്റ്റൈലിൽ കൊടുക്കുന്ന കറികളും പൊറോട്ട അതുപോലെ അപ്പം നാടൻ സ്റ്റൈലിൽ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു കറികളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഒന്നൊരു ചെറിയൊരു യാത്ര പോയാലോ. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി നോക്കിയൊക്കെ പണ്ടത്തൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ അന്യം നിന്ന് പോകുന്നതാണ് നെൽകൃഷി. കൃഷികളൊക്കെ ഇപ്പം ഒന്നും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു വൈബല്ലേ. ഈ പോണ വഴി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കിയതാണ്. നോക്കി നോക്കൂ. മധുരം ഒന്ന് മധുരം കുറച്ച് മതി. എന്താമ്പ് മരത്തിലടിക്കണം. അപ്പൊ നമ്മള് ചായ കുടിച്ച് ചെറുതായിട്ട് കടയിലേക്ക് നമ്മുടെ ദുൽഖർ സൽമാന്റെ പടം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇതിന്റെ ബാക്കിൽ കാണുന്നത്. ഞാൻ കാണിച്ചതരാം. കുർക്ക് ദുൽഖർ സൽമാന്റെ അറിയാം. 2019 ആ ഒരു ലൊക്കേഷനാണ് ഇവിടെ. അപ്പൊ ആറ് കത്തിക്കുന്ന സീനുണ്ട് രാത്രി. അതാണ് മറ്റേ 2022 അഭിനയിച്ച നടന്ന പേരാണ് ടോവിനോനെ കത്തിക്കുന്നത്. ടോവിനെ എല്ലാ വെള്ളത്തിൽ ആ ഒരു സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പോകുമ്പോൾ കാണിച്ചിടാം. ഓക്കെ, ഇവിടെയാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ വന്നതാണ്. പണ്ടതൊന്നും ഇവിടെ ഉണ്ടാകും. ഇവിടെയാണ് കുറുപ്പ്. ദുൽഖർ സൽമാൻ ആ സീനിലില്ല, മറ്റേ ഇവനൊക്കെ ഉള്ളത്. ഷെയ്ൻ ടോം ചാക്കോ ഒക്കെ വന്നിട്ട് കത്തിച്ചിട്ട് ഓടുന്നൊരു സീൻ ഈ പാടത്ത് കൂടെയാണ്. കാറ് തള്ളിയിട്ടിട്ട് ഇവിടൊക്കെ മാറി. ഇപ്പോൾ അവിടൊക്കെ പഴയൊരു ട്രഡീഷണൽ റോഡ് ഒറ്റ പീടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ബിൽഡിങ്ങായി. മാറ്റങ്ങൾ എന്തായാലും വേണമല്ലോ അല്ലേ. നമ്മുടെ വഴിക്ക് നമ്മൾ മറ്റേ എന്താ പറയുക, കുഴൽമന്നാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. കോട്ടായി കുഴൽമന്ന് എത്തിയപ്പോൾ ആട്ടിൻ സൂപ്പ് എന്നുള്ളൊരു ബോർഡ് കണ്ട്. ആട്ടിൻ സൂപ്പൊന്നും ഞാൻ അങ്ങനെ പുറത്തൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും ഒന്ന് നോക്കാം. ഒരു ചെറിയ കടയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ട് സൂപ്പ് വേറെന്താ സ്പെഷ്യലി. ഞങ്ങളതിന്റെ വീട് നിൽക്കട്ടെ. അന്ന് ഈ വോയിസ് വരണം. നല്ല വൈബാണ് ഇവിടെ. നമ്മുടെ താത്തയും കൂടെ നമുക്ക് ആട്ടിൻ്റെ സൂപ്പ്. അപ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചു നോക്കാം. ഇതിൻ്റെ ഫോണുണ്ടോ? നിങ്ങളുടെ വീഡിയോ കാണാം. ഏതാ
നമ്മളാട്ടും സൂപ്പും കാടമുട്ടയാണ് പറഞ്ഞത്. ഇത് രണ്ടും ഞാൻ അത്ര കഴിക്കണതല്ല, എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. എവിടെ വീട്? ഇവിടെ തന്നെ. എന്തപ്പോഴും തുറക്കലൊക്കെ ഈ കച്ചവടമൊക്കെ രാവിലെ 10-15 മണിക്ക് തുറക്കും, ഉപ്പാണ് 4 മണിക്ക്. അപ്പൊ എന്തായാലും നല്ല സൂപ്പായിരുന്നു ഇവിടെ. എല്ലാരും കൊറേ വ്ലോഗേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാരും ഇവിടെ വരിക, അതിനെ വഴിക്ക് പോണവര്, അതായത് കോട്ടായിന്നും കുഴൽമന്നം പോണ റോട്ടിലാണ്. എന്തായാലും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഒന്ന് കഴിച്ചു നോക്കാം, സൂപ്പർ സാധനങ്ങൾ. അപ്പൊ നമ്മളവിടെ സൂപ്പ് കുടിച്ച് കാക്കാന്റെ കടയിൽ നിന്ന് നമ്മൾ കണ്ട സാധനമാണിത്. പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വാങ്ങിക്കഴിച്ചായിരുന്നു. എന്തതിന് കുറെ ഞങ്ങളുടെ അവിടെ എരന്തക്കപ്പുളി എന്നാണ് പറയാ, എരന്തക്കച്ചാറ അല്ലേ. അപ്പൊ ഇത് വന്നിട്ടുണ്ട്, ഇത് വാങ്ങിയിട്ടൊക്കെ ഉണ്ട്, മൂന്ന് സാധനങ്ങളും ആക്കാസിന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. സാധനങ്ങളാണ് ഇതെല്ലാം 1500. കഴിഞ്ഞെടുത്തേച്ച് പോവോ? നമ്മൾ വുഡിന്റെ കൊറേ സാധനങ്ങൾ കണ്ടപ്പോ ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കി. ആന്ധ്രക്കാരെ തോന്നുന്നുണ്ടോ? ഒരു തമിഴും പറയുന്നുണ്ട്, തമിഴും എനിക്കറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഞാൻ കാച്ചി. പക്ഷെ ഭയങ്കര റേറ്റാണ് പറയണത്, തോന്നുന്നില്ല അവർക്ക് സെയിൽ നടക്കുന്നുള്ളത്. എന്തായാലും ഇതുവഴി വരുന്നവരൊക്കെ ഒന്ന് നോക്കി നോക്കി. നല്ല അടിപൊളി, അതായത് നമ്മളുടെ ട്രഡീഷണൽ സാധനങ്ങളാണ്, ആന്റിക് ഐറ്റംസ് ഒക്കെ പോലെ. പുതിയതാണത്, ആന്റിക് പോലത്തെ ഒക്കെ ക്രിയേറ്റ് ആണ്. രാജസ്ഥാനാ ഉത്തർപ്രദേശ് അവിടെ നിന്നാണ് മാനുഫാക്ചർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ നേരെ പുഴയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇത് മങ്കര കാളിയാവ് എന്ന് പറയും ഈ പുഴ. പുഴയുടെ പ്രകൃതിയൊക്കെ നോക്കി നമ്മൾ വന്ന് ഇത് ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ ബൈ ബൈ.